നമസ്കാരം. കേരള സർക്കാരിൻ്റെ ആത്മഹത്യാ പ്രതിരോധ ബോധവൽക്കരണ പരിപാടി ക്രൈസിസ് 2008 ഭാഗമായിട്ട് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ഇംഹാൻസും തിരുവനന്തപുരം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സൈക്യാട്രിയും ചേർന്ന് നടത്തുന്ന ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ 2008 വിഷയമാണ് ആത്മഹത്യകളും അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരക്കാരും എന്നുള്ളത്. ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരക്കാരിലെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്കറിയാം, അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരപ്രായം എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ്സിലെ തന്നെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആവേശഭരിതമായ ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇതേ കൗമാരം തന്നെ ഏറ്റവുമധികം ആശങ്കകളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണ്. ഒരു തരം ട്രാൻസിഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു പരിണാമ ദിശാസന്ധി. നമ്മൾ ബാല്യം പിന്നിടുകയും ചെയ്തു, എന്നാൽ യൗവനം എത്തുകയും ചെയ്തിട്ടില്ല. അതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടം. ഏറ്റവുമധികം ശാരീരികമായും മാനസികമായുമുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ സംഭവിക്കുന്നത് ഈ കൗമാര ദിശയിലാണ്. ഏകദേശം 10 മുതൽ 19 വയസ്സ് വരെയാണ് നമ്മൾ കൗമാരമായിട്ട് കണക്കാക്കുന്നത്. കൗമാരപ്രായക്കാർക്കിടയ്ക്ക് ഉണ്ടാകുന്ന രോഗങ്ങളും ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. സാധാരണ കുട്ടികൾക്ക് കാണുന്ന രോഗങ്ങളായ ചുമ, വയറിളക്കം, ഛർദി, ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗങ്ങളൊന്നും കൗമാരക്കാരിൽ സാധാരണ കണ്ടുവരുന്നില്ല. എന്നാൽ വലിയവർക്കുണ്ടാകുന്ന പ്രമേഹം, ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗങ്ങളും കൗമാരക്കാരിൽ സാധാരണയെ കാണുന്നില്ല. അതുകൊണ്ട് താരതമ്യേന രോഗങ്ങൾ കുറവായ ഒരു കാലഘട്ടമാണ് കൗമാരപ്രായം. അതുകൊണ്ട് തന്നെ കൗമാരപ്രായക്കാർ ഡോക്ടറെ കാണുന്നതും വളരെ കുറവായിരിക്കും. പിന്നെ അവരുടേതായ പ്രശ്നങ്ങൾ ഡോക്ടറോടും മറ്റുള്ളവരോടും പറയാൻ കുറച്ച് വൈമനസ്യം കൗമാരപ്രായക്കാരിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുമായിട്ട് കൗമാരക്രായക്കാർ ഇടപെടുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കൗമാരക്രായക്കാരിൽ കാണുന്ന പല അസുഖങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കൗമാരക്കാരുടെ ശാരീരിക വശം പരിശോധിക്കുമ്പോൾ ഒട്ടനവധി മാറ്റങ്ങൾ ഈ കൗമാരദിശയിൽ പ്രകടമാണ്. അതിലേറ്റവും ആദ്യം സംഭവിക്കുന്നത് ഉയരം അല്ലെങ്കിൽ പൊക്കത്തിലുള്ള വ്യത്യാസമാണ്. ഇത് പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികളെക്കാൾ ആദ്യം ഈ ഉയരം പെട്ടെന്ന് വെച്ചു തുടങ്ങുന്നത്. അതിനുശേഷം സാവകാശം ആൺകുട്ടികൾക്കും ഉയരം വെച്ചു തുടങ്ങുന്നു. അതുപോലെ തന്നെ രോമങ്ങൾ ശരീരത്തിൽ കൂടുതലായി വളരുന്നു. അതുപോലെ സെക്സ് ഓർഗൻസ് അല്ലെങ്കിൽ പ്രത്യുൽപാദന അവയവങ്ങളുടെ വലുപ്പവും ഈ അഡോൾസൻ്റ് ഫേസിൽ പെട്ടെന്ന് വർദ്ധിക്കുന്നു. ഇതുകൂടാതെ ആൺകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ശബ്ദം കൂടുതൽ കനപ്പെട്ട് പുരുഷന്മാരുടെ ശബ്ദത്തിന് തുല്യമായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വിവിധങ്ങളായ മാറ്റങ്ങളാണ് ഏറ്റവും പ്രകടമായിട്ട് കൗമാരപ്രായക്കാരിൽ കാണുന്നത്. ഇനി കൗമാരക്കാരിൽ സാധാരണ കാണുന്ന രോഗാവസ്ഥകൾ എന്തെല്ലാമാണ്? ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായും പ്രധാനമായി കാണപ്പെടുന്ന ഒരു പ്രശ്നം പോഷകാഹാരക്കുറവാണ്. കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ സാധാരണ ഒരു പ്രായമുള്ള വ്യക്തി കഴിക്കേണ്ട അത്ര തന്നെ പോഷകാഹാരങ്ങൾ കഴിച്ചിരിക്കണം. പക്ഷേ മാതാപിതാക്കളുടെ അജ്ഞത മൂലമോ കുട്ടികൾക്ക് സ്വന്തമായി ഉണ്ടാകുന്ന ചില പ്രത്യേകമായ പ്രശ്നം മൂലമോ ദാരിദ്ര്യം മൂലമോ സാധാരണ ഒരു പ്രായമുള്ള ആൾ കഴിക്കുന്ന അത്ര പോഷകാഹാരമുള്ള ഭക്ഷണങ്ങൾ കൗമാരപ്രായം കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതലായി കാണുന്നത് കൗമാരപ്രായക്കാരിലാണ്. അതിനുപരിയായി കൗമാരപ്രായത്തിൽ വളർച്ച വളരെ പെട്ടെന്ന് കൂടുന്നതായതുകൊണ്ട് പോഷകാഹാരങ്ങൾ വളരെയധികം, മറ്റു വയസ്സിനേക്കാൾ പോഷകാഹാരങ്ങൾ വളരെയധികം ആവശ്യമായും വരും. മൂന്നാമത്തെ കാര്യം, പെൺകുട്ടികൾക്ക് ആർത്തവം തുടങ്ങുകയും അതുകൊണ്ട് തന്നെ ബ്ലഡ് ലോസ്, മാസമുറ ഉള്ളതുകൊണ്ട് ബ്ലഡ് ലോസ് വളരെ കൂടുതൽ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് കൗമാരപ്രായക്കാരിൽ പോഷകാഹാരക്കുറവ്, പ്രത്യേകിച്ച് അനീമിയ, വിളർച്ച വളരെ കൂടുതലായി കാണപ്പെടുന്നു. ആദ്യത്തെ 1-2 വയസ്സിന് ശേഷം കൗമാരപ്രായത്തിലാണ് പിന്നീട് ശാരീരിക വളർച്ച വളരെ പെട്ടെന്ന് സംഭവിക്കുന്നത്. മാംസപേശികളും അസ്ഥികളും വളരെ പെട്ടെന്ന് വളർന്ന് വികസിച്ചു വരുന്നു. രക്തത്തിൻ്റെ അളവും കൂടി വരുന്നു. ഈ സമയത്ത് വളർച്ച പെട്ടെന്ന് കൂടുതലാകുന്നതുകൊണ്ട് പലതരത്തിലുള്ള പോഷകാഹാരക്കുറവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അയോൺ, അതായത് ഇരുമ്പസത്തിൻ്റെ കുറവ്, കാൽസ്യം എന്നിവയുടെ കുറവാണ്. അയോണിൻ്റെ കുറവ് വരുന്ന അവസ്ഥക്കാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത്. അനീമിയ ബാധിച്ച ഒരു കുട്ടിക്ക് ഓർമ്മശക്തി കുറയുകയും ശ്രദ്ധിക്കാനുള്ള ശക്തി കുറയുകയും ക്ഷീണം കൂടുതൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൗമാരപ്രായത്തിൽ ഒരിക്കലും ഈ പോഷകാഹാരക്കുറവ് വരാതെ നോക്കുക. നമുക്ക് സാധാരണ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ, പക്ഷേ മുതിർന്നവർ കഴിക്കുന്ന അതേ അളവിൽ തന്നെ കഴിക്കാൻ നോക്കുക. പല കാരണങ്ങൾ കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ശരീരം മെലിഞ്ഞ് മോഡൽസിനെ പോലെ ആകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കൗമാരക്കാർ നിയന്ത്രണം പാലിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് വലിയ ശാരീരിക പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. പ്രത്യേകിച്ചും ഈ വിളർച്ചാ രോഗം അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ, അത് കൗമാരക്കാർക്ക്, പ്രത്യേകിച്ചും കൗമാരക്കാരികളിൽ
ഓരോ മാസവും തന്നെ ആർത്തവത്തോട് അനുബന്ധിച്ച് ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള പോഷകാഹാരക്കുറവ് വരാതെ നോക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ചും ഇരുമ്പ് സത്ത് കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ നാം കൂടുതൽ ശ്രദ്ധിക്കണം പച്ചിലക്കറികൾ മാംസം മീൻ ശർക്കര കാരക്ക തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളിൽ അയോണിന്റെ അംശം വളരെ കൂടുതലാണ് അതുകൊണ്ട് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒപ്പം വിളർച്ചയുടെ പ്രകടമായ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നതും ഉത്തമമാണ് ഇനിയിപ്പോൾ ഒരു കൗമാരക്കാരന്റെ ഐഡിയൽ ആയിട്ടുള്ള വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പിരമിഡിന്റെ രൂപത്തിൽ നമ്മൾക്ക് സങ്കൽപ്പിക്കാം ഏറ്റവും മുകളിലത്തെ നിരയിൽ മധുര പലഹാരങ്ങളും എണ്ണമയം കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് ഇവ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ നിരയിലാണ് മാംസ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് മാംസം മീൻ മുട്ട പാൽ ഇവ കുറച്ച് കൂടുതലായി കഴിക്കണം മൂന്നാമത്തെ നിരയിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഇവ കൂടുതൽ കഴിക്കാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അധികം കഴിക്കേണ്ടത് അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും ഉള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് ഇവയാണ് കൂടുതൽ എനർജി കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ് കൗമാരക്കാർ ശീലിക്കേണ്ടത് അത് പ്രായമായവരുടെ കാര്യത്തിലും ഇത് ബാധകമാണ് അപ്പോൾ ഇത് പോഷകാഹാര കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇതിന് ഒരു മറുവശമുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയുടെ അല്ലെങ്കിൽ ആഹാരശൈലിയുടെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുർമേധസ് കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡുകളോട് വളരെയധികം താല്പര്യം കാണാറുണ്ട് ഉദാഹരണത്തിന് ബർഗർ പിസ്സ ഐസ്ക്രീം കോള തുടങ്ങിയ ഭക്ഷണങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്ന കുട്ടികൾക്ക് അമിതമായ വണ്ണം അതായത് ഒബീസിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമിതവണ്ണമുള്ള കുട്ടികൾക്ക് ഭാവിയിലും അതായത് മുതിർന്നവരായാലും ഒബീസിറ്റി തുടരാനുള്ള സാധ്യതയുണ്ട് ഹൃദ്രോഗം രക്തസമ്മർദ്ദം പ്രമേഹം കാൻസർ മുതലായ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിയായ ഭക്ഷണം ശരിയായ അളവിൽ കഴിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇതാണ് കൗമാരപ്രായത്തിലുള്ളവർ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട പോഷകാഹാരത്തെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ പ്രത്യേകിച്ചും പോഷകാഹാരക്കുറവിനെക്കുറിച്ചും അതുപോലെ തന്നെ വിളർച്ചാ രോഗത്തെക്കുറിച്ചും നാം ബോധവാന്മാരാകേണ്ടതുണ്ട് ഇനി ഇതുപോലെ തന്നെ കൗമാരക്കാരിലെ വിളർച്ചാ രോഗം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ വളർച്ച പ്രത്യേകിച്ചും ഈ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും തന്നെ നല്ല വ്യത്യാസം വളർച്ചയിലുണ്ടാകുന്നു പ്രത്യേകിച്ച് അവരുടെ പൊക്കത്തിലും തൂക്കത്തിലും ഒരു കൗമാരപ്രായത്തിലെത്തിയ പെൺകുട്ടി കൗമാരപ്രായത്തിൽ അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും മിക്കവാറും ആ കുട്ടി വലുതാകുമ്പോഴാവുന്ന അവരുടെ ഹൈറ്റും അവരുടെ തൂക്കവും ഉയരവും ഷോർട്ട് സ്റ്റേച്ചേർഡ് പ്രൈമി അത് ഹൈറ്റ് കുറഞ്ഞ് ഉയരം കുറഞ്ഞ് തൂക്കം കുറഞ്ഞ ഒരു അമ്മ തൂക്കം കുറവായ ഒരു കുട്ടിയായിരിക്കും ജന്മം നൽകുക അത് അടുത്ത തലമുറയിലേക്കും പോഷകാഹാരക്കുറവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് കൗമാരപ്രായത്തിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചാലേ ഒരു കുട്ടി വളർച്ചയും ഉയരവും ഉള്ള ഒരു അമ്മയും അച്ഛനുമായി തീരാൻ പറ്റുകയുള്ളൂ ഈ വളർച്ചയുടെ അതായത് ഈ തൂക്കത്തിൻ്റെയും പൊക്കത്തിൻ്റെയും കാര്യം പറയുമ്പോൾ കൗമാരക്കാരിൽ ഒട്ടനവധി സംശയങ്ങളും ആശങ്കകളും നമ്മൾ സാധാരണ പറയുന്ന കോംപ്ലക്സും ഒക്കെ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും ഒരു വലിയ മാനസിക സംഘർഷമായിട്ട് പൊക്കക്കുറവ് ഒരു കൗമാരക്കാരനെ അനുഭവപ്പെടാറുമുണ്ട് കൗമാരപ്രായത്തിൽ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ വളരെയേറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ശീലം ഈ പ്രായത്തിൽ വളരെ സാധാരണമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവരെ ആവശ്യത്തിലധികം ആശങ്കാകുലരാകുന്നു അത് വളരെയേറെ മാനസിക പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിലൊരു കാര്യം ഉയരത്തിലുള്ള വ്യത്യാസമാണ് ഈ പ്രായത്തിൽ പെട്ടെന്നുള്ള വളർച്ച സംഭവിക്കുന്ന പ്രായമാണെന്ന് എല്ലാവർക്കും അറിയാം അത് എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല ഓരോ കുട്ടിയും അവൻ വലുതാകുമ്പോൾ ഏകദേശം എത്ര ഉയരം അവന് പ്രതീക്ഷിക്കാം എന്ന് അവരുടെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉയരമൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള വളർച്ചയായിരിക്കും മിക്ക കുട്ടികൾക്കും ഉണ്ടാവുക അതിൽ ഒരു കുറവ് വരുത്തുന്ന ഒരു പ്രധാന ഘടകം അവനുള്ള പോഷകാഹാരക്കുറവാണ് അത് നല്ല രീതിയിൽ പരിഹരിക്കുകയാണെങ്കിൽ ഓരോ കുട്ടിയും അവർ പ്രതീക്ഷിക്കുന്ന ഉയരം കൈവരിക്കും അതുകൂടാതെ പലർക്കും അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്നും ഉയരം
കുറഞ്ഞു പോയതിനാലുള്ള അപകർഷതാബോധം സാധാരണമാണ്. ചില കുട്ടികളിലെങ്കിലും അവരുടെ അച്ഛനമ്മമാരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കും ഇതേ പ്രശ്നം അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നതായി കാണാൻ പറ്റും. എങ്കിലും ഭാവിയിൽ അത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വലുതായപ്പോൾ അവരുടെ സമപ്രായക്കാരുടെ അതേ ഉയരം കൈവരിച്ചതായും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഈ ഒരു പ്രശ്നം സമയത്തിന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഭാവിയിൽ അവൻ്റെ സമപ്രായക്കാരുമായുള്ള സമപ്രായക്കാരുടെ അതേ ഉയരം കൈവരിക്കാൻ പറ്റുമെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവൻ്റെ ആശങ്കകൾ വളരെയേറെ ദൂരീകരിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രതിപാദിച്ച ഈ പോഷകാഹാരക്കുറവ് മാത്രമാണ് നമ്മുടെ ഉയരക്കുറവ് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഏക വേരിയബിൾ എന്ന് മാത്രമല്ല, ഈ പോഷകാഹാരക്കുറവിന് ഇതിനേക്കാൾ വളരെയധികം മെഡിക്കൽ പ്രാധാന്യം പോലുമുണ്ട്. കാരണം ഒരു കൗമാരക്കാരൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കൗമാരക്കാരിയുടെ കാര്യത്തിൽ മതിയായിട്ടുള്ള പോഷകാഹാരം ലഭിച്ചില്ലെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ ഉയരത്തെ മാത്രമല്ല, ആ കുട്ടിക്ക് പിന്നീട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും, ആ കുഞ്ഞിൻ്റെ ഭാരത്തെ പോലും ഇത് ബാധിക്കും. അതുകൊണ്ട് പോഷകാഹാരക്കുറവുണ്ടാകാതെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് പൊക്കക്കുറവിൻ്റെ കാര്യമാണ്. ഇനി പൊക്ക കൂടുതൽ കൊണ്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികളുമുണ്ട്, പ്രത്യേകിച്ചും കൗമാരക്കാരികൾ. പെട്ടെന്നുള്ള വളർച്ച മൂലമുണ്ടാകുന്ന ഉയരത്തിലുള്ള വ്യത്യാസവും ഈ പ്രായത്തിലുള്ള കുട്ടികളെ മാനസികമായി സ്വാധീനിക്കാറുണ്ട്. ഉദാഹരണത്തിന്, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതേ ക്ലാസ്സിലുള്ള ആൺകുട്ടിയെക്കാളും പലപ്പോഴും ഉയരം കൂടുതലായിരിക്കും. ചില കുട്ടികൾ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നീളം വളരെ കൂടുതലായിരിക്കും. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ ഉയരക്കൂടുതൽ ഒരു അനുഗ്രഹമായിട്ടാണ് പലരും കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവരെ മാനസികമായി അധികം വിഷമിപ്പിക്കാറില്ല. എങ്കിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉയരക്കൂടുതൽ അവരെ പലപ്പോഴും മാനസികമായി വിഷമിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ നടക്കുമ്പോഴൊക്കെ അവർ കുനിഞ്ഞു നടക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അവർക്ക് കാണാറുണ്ട്. എങ്കിലും നമുക്കറിയാം, ഉയരക്കൂടുതൽ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമായി തന്നെയാണ് പെൺകുട്ടികളിലും കണക്കാക്കാൻ പറ്റുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പല മോഡലുകളെയും പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ വളരെ നീളമുള്ള ആൾക്കാരാണ്. വിശ്വസുന്ദരിയായിട്ടുള്ള സുസ്മിത സെൻ, സൂപ്പർ സ്റ്റാർ അഞ്ജലീന ജോളി, അങ്ങനെ ധാരാളം വ്യക്തിത്വങ്ങൾ ഇത്തരത്തിലെ ഈ പട്ടികയിലുണ്ട്. അതുകൊണ്ട് പൊക്ക കൂടുതലുള്ള പെൺകുട്ടികൾ അതൊരു അപഹർഷതയായിട്ടെടുക്കാതെ മറിച്ചൊരു അഭിമാനമായിട്ട് കാണുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പൊക്കക്കുറവിനെക്കുറിച്ചും അല്ലെങ്കിൽ ശരീരവലിപ്പത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും കൗമാരക്കാർക്ക് അതിനേക്കാൾ ഏറെ പ്രാധാന്യം തോന്നുന്ന, ഏറെ ആശങ്കകളും സംശയങ്ങളും എല്ലാം ഉണ്ടാകുന്ന മറ്റൊരു മേഖലയാണ് തങ്ങളുടെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത്. സ്തനങ്ങളുടെ വളർച്ച പലപ്പോഴും പെൺകുട്ടികളിൽ വളരെയേറെ ആശങ്കകൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും സ്തനങ്ങളുടെ വളർച്ച ഒരു ഭാഗത്തായിരിക്കും തുടങ്ങുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം പലരെയും വല്ലാതെ ആകുലരാക്കാറുണ്ട്. അത് ക്രമേണ രണ്ട് ഭാഗവും ഒരേപോലെ വളരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ചെറിയ വലിപ്പ വ്യത്യാസങ്ങൾ സാധാരണമാണെന്നുള്ള കാര്യം അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേപോലെ സ്തനങ്ങൾ ചിലർക്ക് വളരെയേറെ വലിപ്പം കൂടുതലുണ്ടെന്നോ ചിലർക്ക് വലിപ്പം കുറവാണെന്നോ ഒക്കെയുള്ള ആശങ്കകൾ നമുക്ക് ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. ആൺകുട്ടികളിലും ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള സ്തന വളർച്ച കാണാറുണ്ട്. അത് താൽക്കാലികം മാത്രമാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് തനിയെ മാറുന്നതാണ്. ചെറിയൊരു വേദനയും അവിടെ അനുഭവപ്പെടാറുണ്ട്. അതും ഏതാനും മാസങ്ങളോ അല്ലെ ഒന്നോ രണ്ടോ വർഷങ്ങളോ കഴിയുമ്പോൾ തനിയെ മാറുന്നതാണ്. ആൺകുട്ടികളിൽ അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ച് പലർക്കും വളരെയേറെ മാനസിക പ്രയാസം ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് പലപ്പോഴും വെറുതെ ആണെന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണത്തിന്, ലിംഗത്തിൻ്റെ വലിപ്പം പലപ്പോഴും അവർ അസസ് ചെയ്യുന്നത് അത് വിജൃംഭിതമാകാത്ത അവസ്ഥയിലാണ്. അത് പലപ്പോഴും നോർമലായിരിക്കുകയും ചെയ്യും. അത് വിജൃംഭിതമാകുമ്പോൾ ഉള്ള വലിപ്പം ഈ കൂട്ടർക്ക് പലപ്പോഴും നോർമലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ ചികിത്സയോ മറ്റൊന്നും തന്നെ ആവശ്യമുണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ കൗമാരക്കാരിൽ ശാരീരിക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അതേക്കുറിച്ച് മനസ്സിലാക്കി, ഒപ്പം പോഷകാഹാരക്കുറവിനെക്കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് കൗമാരക്കാരിൽ സാധാരണ കണ്ടുവരുന്ന മറ്റു തരത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചും കൂടി അല്പം ഒന്ന് മനസ്സിലാക്കാം. സാധാരണ ഒരു 10-11 വയസ്സാകുമ്പോൾ ചില കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ തൊണ്ടമുഴ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന അവസ്ഥ. ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം കൊണ്ട് വരുന്ന രോഗമാണ് ഗോയിറ്റർ. അത് സാധാരണ കൗമാരക്കാരുടെ ഊർജ്ജസ്വലത കുറയും, ഒരു മന്ദത അനുഭവപ്പെടും. കഴുത്തിൽ ഗോയിറ്റർ എന്ന പേരിൽ ചെറിയൊരു മുഴ, തൈറോയിഡ് ഗ്രന്ഥിയിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെടുന്നത് കാരണമായിരിക്കും. അത് ഒഴിവാക്കാൻ പ്രധാനമായും നമ്മൾ ചെയ്തിട്ടുണ്ട് അയഡിൻ കലർന്ന ഭക്ഷണ സാധനങ്ങളും പിന്നെ അയഡൈസ്ഡ് സോൾട്ട്,
അയഡിൻ കലർന്ന ഉപ്പ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന അയഡൈസ്ഡ് സോൾട്ട് നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായി ഉൾക്കൊള്ളിക്കുകയും ചെയ്യണം. വിട്ടുമാറാത്ത തലവേദനയാണ് പല കൗമാരക്കാരിലും കാണുന്ന മറ്റൊരു പ്രശ്നം. അതിന് പ്രധാന കാരണം അവർക്ക് കാണുന്ന വിളർച്ചയാണ്. രണ്ടാമത്തേത് കൗമാരപ്രായക്കാരിൽ കാഴ്ചക്കുറവ് വളരെ കൂടുതലായി കണ്ടുവരുന്നതാണ്. കണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ കാഴ്ചക്കുറവ് കുറവുകൾ കൗമാരപ്രായക്കാരെയാണ് കൂടുതൽ ബാധിക്കുക. ആ സമയത്ത് മിക്കവാറും തലവേദനയായിട്ടാണ് അവർ ലക്ഷണങ്ങൾ കാണിക്കാറ്. അതുകൊണ്ട് കൗമാരക്കാരിൽ തലവേദനയുണ്ടെങ്കിൽ, അടിക്കടി തലവേദന ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും കാഴ്ചക്കുറവ് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തലവേദന കംപ്ലൈൻ്റ് ചെയ്യുന്ന കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന അവസ്ഥയുണ്ടോ എന്നും നാം നോക്കേണ്ടതുണ്ട്. കൗമാരപ്രായക്കാരിൽ കാണപ്പെടുന്ന തലവേദനയ്ക്ക് ഒരളവ് വരെ കാരണം ചെന്നിക്കുത്താണ്. ചെന്നിക്കുത്ത് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടന്മാർക്കോ മറ്റു പലർക്കോ ചെന്നിക്കുത്ത് പോലുള്ള തലവേദന ഉണ്ടെങ്കിൽ ഈ കൗമാരപ്രായക്കാരനും ചെന്നിക്കുത്ത് തന്നെ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് അങ്ങനെയുള്ള തലവേദന ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് ചെന്നിക്കുത്താണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി തുടർച്ചയായി കഴിക്കുന്നതാണ് ഉത്തമം. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും കാണുന്ന ഒരു രോഗാവസ്ഥയാണ് അടിക്കടി ഉണ്ടാകുന്ന മൂത്രത്തിലെ പഴുപ്പ്. അതിൻ്റെ ലക്ഷണങ്ങൾ പനി, മൂത്രമൊഴിക്കുമ്പോൾ വേദന, വയറുവേദന എന്നിവയായിരിക്കും. എന്തുകൊണ്ടാണ് മൂത്രാശയത്തിൽ പഴുപ്പ് ഈ കൗമാരപ്രായത്തിലൊക്കെ ഇത്ര കൂടാൻ കാരണം? മിക്കവാറും അവർ സ്കൂളിലേക്ക് പോകുമ്പോഴുമൊക്കെ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ അവർക്ക് ലഭ്യമല്ലാതാകുന്നു. മിക്കവാറും സ്കൂളുകളിൽ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ കിട്ടുന്നില്ല, അതിന് പോകാനുള്ള സമയവും കിട്ടുന്നില്ല. അതുകൊണ്ട് മൂത്രം പിടിച്ചു വെച്ചാൽ മൂത്രാശയത്തിലുള്ള പഴുപ്പ് വരാൻ ചാൻസ് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു. പിന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിച്ച ഏരിയ വൃത്തിയാക്കുന്നതിനുള്ള അശ്രദ്ധയും മൂത്രാശയത്തിൽ പഴുപ്പ് വരാൻ വളരെ കാരണമാണ്. എന്തുകൊണ്ടെന്നാൽ മൂത്രക്കുഴലും മലദ്വാരവും വളരെ അടുത്ത് കിടക്കുകയാണ് പെൺകുട്ടികളിൽ. പലപ്പോഴും മലദ്വാരത്തിൽ ഉള്ള അണുക്കൾ അതേ അണുക്കൾ തന്നെയാണ് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ മൂത്രമൊഴിച്ചതിന് ശേഷവും പെൺകുട്ടികൾ വൃത്തിയായിട്ട് കഴുകണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുമെല്ലാം തന്നെ ഇത്തരം ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെയും മറ്റും നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കണമെന്ന് പറയുന്നതും ഈ കാരണം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കൗമാരക്കാരിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഏറെ മാനസിക സംഘർഷമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ മുഖക്കുരു. ഏകദേശം 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും കുട്ടികളുടെ മുഖത്ത് ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ഈ പ്രായത്തിൽ അവരുടെ ഒരു ശീലം എപ്പോഴും അത് തൊടാനും അത് മാന്തി പൊട്ടിച്ച് വികൃതമാക്കാനുമുള്ള ഒരു ശീലം പലർക്കും ഉണ്ടാകാറുണ്ട്. മുഖക്കുരു പൊതുവേ നമ്മളൊന്നും ചെയ്യാതെ വിടുകയാണെങ്കിൽ അത് തനിയെ മാറിപ്പോകുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിലുള്ള ഹോർമോണുകളിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളും കൂടുതലായി ഉണ്ടാകുന്ന വിയർപ്പും അതുപോലെ തന്നെ വിയർപ്പിലുള്ള എണ്ണമയം കൂടുന്ന അവസ്ഥയും അനാവശ്യമായ ലേപനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെയാണ്. തനിയെ ഒന്നും ചെയ്യാതെ വിടുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ലെങ്കിലും എപ്പോഴും അത് തൊടുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മുഖത്ത് സ്ഥായിയായ വടുക്കൾ അഥവാ സ്കാർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ മുഖക്കുരുവിൻ്റെ ചികിത്സ. ഒരുപക്ഷെ ഏറ്റവും അധികം കൗമാരക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യവും ഇതുതന്നെയായിരിക്കും, ഈ മുഖക്കുരുവിൻ്റെ ചികിത്സ. അനവധി മൾട്ടിനാഷണൽ കമ്പനികൾ കോടികൾ കൊയ്യുന്നതും ഇത്തരത്തിലുള്ള സൗന്ദര്യ സംവർദ്ധക മുഖക്കുരു ചികിത്സാ ലേപനങ്ങളുടെ വിൽപ്പന വഴിയാണ്. യഥാർത്ഥത്തിൽ മുഖക്കുരുവിന് നാം എന്താണ് ചെയ്യേണ്ടത്? മുഖക്കുരു കൂടുതലായുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിവസം 2 തവണയെങ്കിലും ഇളം ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് നന്നായി മുഖം കഴുകുക എന്നുള്ളതാണ്. കൂടാതെ അനാവശ്യമായ മരുന്നുകളോ ലേപനങ്ങളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നഖം വൃത്തിയായി വെട്ടിയിട്ടില്ലെങ്കിൽ മുഖത്ത് സ്കാർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് കൃത്യമായ ചികിത്സ ഉണ്ട് എങ്കിലും അത് പലപ്പോഴും ദീർഘനാൾ ഉപയോഗിക്കേണ്ടി വരും. പല പരസ്യങ്ങളിലും കാണുന്നത് പോലെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മുഖക്കുരു കംപ്ലീറ്റായിട്ട് മാറ്റാമെന്നുള്ള പരസ്യങ്ങളൊക്കെ തീർത്തും അബദ്ധമാണ് എന്ന് കൗമാരപ്രായക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കൗമാരപ്രായക്കാരിൽ മുഖക്കുരു എന്ന പോലെ തന്നെ വേറൊരു പ്രശ്നമാണ് കൂടുതലായുള്ള ശരീരഗന്ധം അഥവാ ശരീര ദുർഗന്ധം. പ്രത്യേകിച്ചും കക്ഷത്തിലും കാലുകളിലും ഇത് കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇത് തികച്ചും സ്വാഭാവികമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദിവസവും 2 നേരം കുളിക്കുക, സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക, അടിവസ്ത്രങ്ങൾ ദിവസേന മാറ്റുക,
എന്നുള്ളതൊക്കെയാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. കൗമാരക്കാരായ പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരികവും വൈകാരികവുമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആർത്തവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു 10-12 വയസ്സാകുമ്പോഴാണ് പെൺകുട്ടികളിൽ ആർത്തവം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്താണ് എന്ന് നമുക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കാം. മാസത്തിലൊരിക്കൽ അണ്ടാശയത്തിന് അണ്ടം പുറത്തേക്ക് വിടുന്നു. അതിനോടനുബന്ധിച്ച് ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസംയോജനം നടക്കാത്തപ്പോൾ ഈ ഉൾഭിത്തി അണ്ടത്തിനോടൊപ്പം പുറന്തള്ളപ്പെടുന്നു. ഇതാണ് മാസം തോറും യോനിയിലൂടെ രക്തം സ്രാവമായിട്ട് കാണുന്നത്. ഇതാണ് ആർത്തവത്തിൻ്റെ ഫിസിയോളജി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാധാരണ സംശയങ്ങൾ, ഈ മാസമുറയുള്ള സമയങ്ങളിൽ സ്കൂളിൽ പോകാമോ കളിക്കാമോ? ഇത് നല്ലൊരു ചോദ്യമാണ്. ഇത് തികച്ചും ഫിസിയോളജിക്കൽ ആയിട്ടുള്ളൊരു ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് ആയതുകൊണ്ട് സാധാരണ സ്കൂളിൽ പോകാം, ഓടിക്കളിക്കാം, ജോലികൾ ചെയ്യാം, ഇതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട. ഈ ആർത്തവത്തോടനുബന്ധിച്ചുള്ള വയറുവേദന ഭയക്കേണ്ടതുണ്ടോ? ചില പെൺകുട്ടികളിൽ ആർത്തവത്തിൻ്റെ ആദ്യത്തെ ദിവസം അടിവയർ ഭാഗത്ത് വേദന ഉണ്ടാവാറുണ്ട്. ഇത് തികച്ചും സാധാരണമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് മാസമുറ തുടങ്ങുന്നതിൻ്റെ കുറേ ദിവസം മുന്നോ മാസമുറ തുടങ്ങിയിട്ട് കുറേ ദിവസം വരെ വേദന ഉണ്ടാവുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ ആർത്തവത്തിൻ്റെ മാസത്തിൽ ഒരിക്കൽ എന്ന ഇടവേള ക്രമം കൃത്യമല്ലെങ്കിൽ പ്രശ്നമാണോ? എല്ലായ്പ്പോഴും കൃത്യ ഇടവേളകൾ വരണമെന്നില്ല. സാധാരണ ഇത് മൂന്ന് മുതൽ ആറ് ആഴ്ച ഇടവേളകളാണ് സാധാരണ കാണുക. മാസമുറി തുടങ്ങിയ ആദ്യത്തെ 2 വർഷങ്ങളിൽ ഈ ഇടവേളകൾ ചിലപ്പോൾ മാറ്റം വരാം, 6 ആഴ്ചയിൽ കൂടുതൽ ഇടവേളയിൽ വരാം. പക്ഷേ അതിന് ശേഷം 2 കൊല്ലത്തിന് ശേഷം മാസമുറയിൽ ഈ 6 ആഴ്ചയിൽ കൂടുതൽ ഇടവേളകൾ വരികയാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് ഇതിനെ ചികിത്സ ചെയ്യേണ്ടതാണ്. ആർത്തവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെളുത്ത നേരിയ സ്രവം, അത് പ്രശ്നമാണോ? ചില പെൺകുട്ടികളിൽ യോനിയിലൂടെ വെളുത്ത നിറത്തിൽ നേർമയായ ഒരു സ്രവം ഉണ്ടായേക്കാം. മാസമുറ അടുപ്പിച്ച് ഈ സ്രവം അല്പം കൂടുതലായാവാം. ഇത് തികച്ചും സാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സ്രവം അല്ലാത്ത സമയത്ത് കൂടുതലാണെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ദുർഗന്ധവും ചൊറിച്ചിലും ഉണ്ടാവുമെങ്കിൽ മൂത്ര ഒഴിക്കുമ്പോൾ നീച്ചൽ ഉണ്ടാവുക, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് അണുബാധയെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ സമീപിച്ച് വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. കുട്ടികളിൽ കാണുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള വേറൊരു പ്രശ്നമാണ് വളരെ വൈകിയിട്ടുള്ള ആർത്തവ ഇടവേളകൾ. ഇടവേളകൾ 6 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിനോടൊപ്പം അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക, ഇല്ലെങ്കിൽ അമിതമായിട്ടുള്ള രോമം വളർച്ച, മുഖത്ത് കാലിലൊക്കെ കൂടുതൽ രോമം വളർച്ച ഉണ്ടെങ്കിൽ ഇതിന് ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കേണ്ടതാണ്. ഇത് അണ്ടാശയത്തിൽ ഉള്ള ഒരു രോഗം കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിന് പോളിസിസ്റ്റിക് ഓവറി ഡിസീസിനാണ് സാധാരണ പറയുന്നത്. ആർത്തവം തുടങ്ങാൻ വൈകുന്നത് പ്രശ്നമാണോ? സാധാരണ ആർത്തവം തുടങ്ങുന്നത് 12-13 വയസ്സിൻ്റെ അടുത്താണ്. ഇനി 16 വയസ്സായ ഒരു പെൺകുട്ടി ശ്രേണിമായ ശാരീരിക വളർച്ച എത്തിയിട്ടും മാസമുറ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഒരു ഡോക്ടറെ കാണിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കൗമാരക്കാരുടെ ശാരീരിക വളർച്ചയോടനുബന്ധിച്ചും ലൈംഗിക വളർച്ചയോടനുബന്ധിച്ചും എല്ലാം ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള സംശയങ്ങൾ, ആകുലതകൾ എല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചു. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കൗമാരക്കാരുടെ ജീവിതശൈലി, അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഉറക്കം, വ്യായാമം, ആഹാരക്രമം തുടങ്ങിയ പല കാര്യങ്ങളും നാം നോട്ട് ചെയ്യണം. പലപ്പോഴും അത് തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുക. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ കുട്ടികൾക്ക് വെറുതെ ഇരുന്ന് സ്വപ്നം കാണാനോ പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ എന്തിനു പറയുന്നു ഉറങ്ങാൻ പോലും കുട്ടികൾക്ക് സമയമില്ല. കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് മുതിർന്ന ആളുകൾ ഉറങ്ങുന്ന അത്ര തന്നെ ഉറങ്ങേണ്ടത് ആവശ്യമുണ്ട്. 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം 9 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്നവരാണെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാകും. ഉറക്കം മതിയാകാതെ വരുമ്പോൾ ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, പകൽ സമയത്ത് ഉറക്കം തൂങ്ങുക എന്നിവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൗമാരക്കാരുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ, പഠനത്തിൻ്റെയും മത്സരങ്ങളുടെയും മാത്രമായ ഒരു ലോകത്ത്, എഞ്ചിനീയറും ഡോക്ടറും ആകാനുള്ള തത്രപ്പാടിൽ പലപ്പോഴും ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു കൗമാരക്കാരൻ്റെ അടിസ്ഥാന ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവും അർഹിക്കുന്ന പ്രാധാന്യവും അതിന് നൽകണം. ചില കുട്ടികൾക്ക് രാത്രി ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടപ്പെടുക.
മറ്റു ചിലർക്ക് രാവിലെ നേരത്തെ ഉണർന്നു പഠിക്കാനായിരിക്കും ഇഷ്ടം. ഓരോ കുട്ടിക്കും അവനോ അവൾക്കോ യോജിച്ച പഠന രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യത്തിൽ രക്ഷിതാക്കൾ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ടി വി കാണുകയോ വളരെ അധികം ഭക്ഷണം കഴിക്കാനോ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അവധി ദിവസങ്ങളിൽ സാധാരണത്തതിൽ അധികം സാധാരണത്തേക്കാളും വളരെ അധികം ഉറങ്ങുന്നത് നല്ല പ്രവണതയല്ല. ഉറങ്ങുമ്പോഴാണ് കുട്ടികൾ വളരുന്നത് എന്ന് പണ്ട് മുത്തശ്ശിമാർ പറയാറുണ്ടായിരുന്നു. ഇത് തികച്ചും ശരിയാണെന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉറങ്ങുമ്പോഴാണ് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉണ്ടാകുന്നത്. ഇതാണ് ഇതിനുള്ള കാരണം. കുമാരി കുമാരന്മാരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിനും ഉറക്കത്തിനും എന്ന പോലെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ഘടകമാണ് വ്യായാമം. ദിവസം ഒരു മണിക്കൂറെങ്കിലും കുട്ടികൾ വ്യായാമം ചെയ്യുന്നത്, വിവിധ തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് എന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു. ഓരോ കുട്ടിയും അവനവന് ഇഷ്ടമുള്ള ഒരു കളി തിരഞ്ഞെടുത്ത് അതിൽ ഏർപ്പെടുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഉദാഹരണത്തിന് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, നീന്തൽ, ഏത് കളിയാണെങ്കിൽ പോലും കുട്ടിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇന്നത്തെ ലോകത്ത് സ്കൂളിലേക്ക് നടന്നു വരുന്ന കുട്ടികളുടെയും സൈക്കിൾ ചവിട്ടി സ്കൂളിൽ വരുന്ന കുട്ടികളുടെയും എണ്ണം വളരെ പരിമിതമാണ്. ശരീരം അനങ്ങാതെ ഒരിടത്തിരുന്നുള്ള പ്രവൃത്തികളാണ് കുട്ടികൾ രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യുന്നത്. രാവിലെ സ്കൂളിൽ പോകുന്നു, അതിനുശേഷം ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നു, പിന്നീട് ടെലിവിഷന് മുന്നിലിരിക്കുന്നു, കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇങ്ങനെയാണ് സാധാരണ ഒരു കുട്ടിയുടെ ജീവിത രീതി. ഇങ്ങനെയുള്ള ജീവിത രീതിയിൽ വ്യായാമത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇങ്ങനെ വരുമ്പോൾ അമിതവണ്ണം, അതായത് ഒബീസിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വ്യായാമം ശീലിക്കുന്ന കുട്ടികൾക്ക് മുതിർന്നവരാകുമ്പോൾ ഈ ശീലം അവരുടെ കൂടെ തന്നെ നിലനിൽക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ കൗമാരക്കാരും തന്നെ നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക, നന്നായി വ്യായാമം ചെയ്യുക, ഒപ്പം നന്നായി പഠിക്കുകയും ചെയ്യുക. ആകുലതകളില്ലാതെ ജീവിക്കുക. നന്ദി.